അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ ഒരു 3-3.5 കിലോ ചിക്കൻ ഉണ്ട്, അത് തന്നെ എത്ര അധികം മഞ്ഞൾപ്പൊടി ഇട്ടത് കിട്ടാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് കുറച്ചിടാം, ഇനി ഇത് നല്ലപോലെ പുരട്ടി വയ്ക്കുക. നമുക്ക് ഒരു അരമണിക്കൂർ ഇത് നമുക്ക് പുരട്ടി വയ്ക്കാം, പിന്നെ നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും റെഡിയായി. എല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞു, നമുക്കിത് കുറച്ച് നേരം അടച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, അഞ്ചാറ് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഗരം മസാലയുടെ പൊടിയിട്ട പൊടിയുണ്ട്, കുറച്ച് ഏലക്കായയും എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, രണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി എത്ര വേണ്ട, മല്ലിപ്പൊടി കുറച്ച് കുറവ് മതി. ഒരു 3 സ്പൂൺ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് അതിലേ പൊടിയായിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ചൂടധികമാകുമ്പോഴേ, ഇങ്ങനെയാകുമ്പോൾ അത് പൊടി കരിയാണ്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ അരച്ചെടുത്ത പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഒക്കെ ചതച്ച് നിർത്തിയിരിക്കണം. കരിവേപ്പിലി ഇടാം, നല്ലോണമൊന്ന് നോക്കട്ടേക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. നമുക്കിനി സബോള ഇടാം. സബോളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടുക കേട്ടോ. ഞാൻ ഒരു 5-6 സബോള എടുത്തിട്ടുണ്ട്. ചിക്കൻ കൂടുതലുള്ള കാരണം നമ്മൾ ഇത്തിരി കൂടുതൽ എടുക്കണം. സബോള നല്ലോണം മൊരിയണം കേട്ടോ, പിടികിടന്നു. എന്നിട്ട് നമുക്ക് മസാല ചേർക്കാൻ വേണ്ടി, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിക്കൻ കറി നല്ല ടേസ്റ്റിൽ ഉണ്ടാവുക കേട്ടോ. അപ്പം നമ്മുടെ സബോളയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി ഒക്കെ കൂടി അത് മസാല അതിലേക്ക് വയ്ക്കാം. ഞാൻ മസാല ഇതിൽ കിടന്നതിൻ്റെ പച്ചമുളക്കൊന്ന് പോട്ടെ. ഇതാകുമ്പോൾ തീ അധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പൊടിയായിട്ട് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോഴേ കരിഞ്ഞു പോകും. ഒരു മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചക്കൊത്തൊക്കെ മാറിയിട്ടുണ്ട്, നമ്മൾ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നടച്ച് വയ്ക്കാം, പറഞ്ഞ് നോക്കാം. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നമ്മുടെ തക്കാളി കഴുകം വെന്തിട്ടുണ്ട്. ഞാൻ നാളികേരവും വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും കൂടി അരച്ചതാണിത്. ഇത് നമുക്കിനി ആ ചിക്കനിൽ കൂടെ ഒഴിക്കാം, മസാല കൂടെ ഒഴിക്കാം. ഇതിലേക്ക് കൂടെ ഒഴിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിടാം, മസാലയിൽ ഉപ്പില്ലല്ലോ, കുറച്ച് ഉപ്പ്. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പൊക്കെ പറ്റി വെച്ചിട്ടുണ്ടാണ്. ഇനി കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ചിടാം. നമ്മുടെ മസാലയൊക്കെ ഒന്ന് വേവായുണ്ട്, ഇതിൽ കൂടെ കുറച്ച് തൈര് ഒഴിക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചിക്കൻ ഇടണ. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കനിലത്തെ വെള്ളമൊക്കെ കൂടി ആകുമ്പോൾ ചാറുണ്ടാവും. നമുക്ക് പൊറോട്ട അതിനാലും ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ചോറിനായാലും നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചിടാം. അപ്പോൾ നമ്മുടെ ചിക്കനിലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നാളികേര കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിടാം. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടട്ടെ. നാളികേരക്കൊത്ത് വെളിച്ചെണ്ണയിൽ വറുക്കാം. നമ്മൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വഴറ്റിടാൻ വെച്ചിട്ടാണ്. കുറച്ച് സവാള വഴറ്റും.
ഇത് നല്ലോണം മൂപ്പിച്ച് വറുത്തിട്ടുകഴിഞ്ഞ ചിക്കൻ കറിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെറുക്കിടാം കേട്ടോ. അത് സബോളയൊക്കെ വഴക്കിയിട്ട് നല്ലോണം വരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞു, റെഡിയായിട്ടുണ്ട്. ഇപ്പം ഉണ്ടാക്കിയതെല്ലാവരും കണ്ടില്ലേ, അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. ആവശ്യത്തിന് ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം.